നമസ്കാരം. മീഡിയ കമ്പാനിയുടെ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വിവിധങ്ങളായിട്ടുള്ള ഗവൺമെന്റ് പദ്ധതികൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന, സ്കോളർഷിപ്പുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന മീഡിയ കമ്പാനി എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. ഈ വീഡിയോയിലൂടെ നമ്മളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ കുറച്ച് വസ്തുതകൾ തന്നെയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ 100-ദിന കർമ്മ പരിപാടികളോടനുബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രഖ്യാപനം. 4 മാസത്തേക്ക് സൗജന്യ കിറ്റുകൾ തുടർന്നും ലഭിക്കുമെന്ന്. ഓണസമയത്തുള്ള ആ പ്രഖ്യാപനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പെൻഷൻ തുക 1400 ആക്കി. ഇപ്പോൾ ഏറ്റവും ഒഴിവിലായിട്ട് സൗജന്യ കിറ്റുകളുടെ പാക്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ്. വിതരണം സെപ്റ്റംബർ മാസം പകുതിയോടെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. കിറ്റിൽ ഏകദേശം 8 ഇനം ഉൽപ്പന്നങ്ങളാവും ഈ പ്രാവശ്യം ഉൾപ്പെടുക. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഗുണമേന്മയില്ലാത്ത ശർക്കരയും അതോടൊപ്പം തന്നെ ഗുണനിലവാരമില്ലാത്ത പപ്പടവുമെല്ലാം തന്നെ ഇപ്പോൾ ഈ പാക്കറ്റിൽ നിന്നും, അതായത് സൗജന്യ കിറ്റിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. അവിടേക്ക് ഏകദേശം 8 ഇനം ഉൽപ്പന്നങ്ങളാണ് ഉൾപ്പെടുത്തുക. അതുകൂടാതെ തുണിസഞ്ചി ഉൾപ്പെടെ 9 ഇനങ്ങളായിരിക്കും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുക. നമുക്കറിയാം, മുൻപ് ഓണത്തോടനുബന്ധിച്ചുണ്ടായിരുന്ന സൗജന്യ കിറ്റുകളിൽ ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. നിലവിൽ ഗുണമേന്മ ഇല്ലാത്ത പക്ഷിവിഹിതങ്ങൾ കിറ്റിൽ ഉൾപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം സപ്ലൈകോ തയ്യാറാക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, കൃത്യമായിട്ടുള്ള പരിശോധനകൾ, ഗുണനിലവാരങ്ങൾ, അതോടൊപ്പം തന്നെ തൂക്കം എന്നിവയെല്ലാം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാകും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുക. പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം സപ്ലൈകോ മേൽനോട്ടത്തിൽ നടത്തി അതിനുശേഷമാണ് സാധാരണക്കാരുടെ കൈകളിലേക്ക് ഏറ്റവും വലിയൊരു ആനുകൂല്യമായിട്ട് ഈ കിറ്റ് നമുക്ക് നൽകുകയും. അപ്പോൾ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കിറ്റ് വാങ്ങാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, തിരക്കുകൾ ഒഴിവാക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിലവിൽ മുൻഗണനാ വിഭാഗങ്ങൾക്കൊക്കെ ആയിട്ട് പ്രത്യേക സമയ ക്രമീകരണങ്ങൾ നൽകിയാവും വിതരണം ഉണ്ടാവുക. കിറ്റിൽ ഉൾപ്പെടുന്ന 8 ഇനങ്ങൾ ഈ പറയുന്നവയാണ്. നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഉണ്ടാവും, 1 കിലോ ലഭിക്കും. അതോടൊപ്പം തന്നെ ഉപ്പുണ്ടാവും 1 പാക്കറ്റ്, അത് 1 കിലോയോളം വരുന്നതാണ്. അതോടൊപ്പം തന്നെ ആട്ടമാവുണ്ടാകും, അതും 1 കിലോ നമുക്ക് ലഭിക്കും. ഇനി അതുകൂടാതെ തന്നെ 750 ഗ്രാം വീതം പയറും അതോടൊപ്പം തന്നെ കടലയും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ 1.5 ലിറ്റർ വെളിച്ചെണ്ണ നമ്മുടെ ഈ പ്രാവശ്യത്തെ കിറ്റിലും ഉൾച്ചേർത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിക്കുന്നത് സാമ്പാർ പരിപ്പ് 250 ഗ്രാമും മുളക് പൊടിയുടെ 1 പാക്കറ്റ് 100 ഗ്രാം ഉൾപ്പെടുന്നത് ഈ കിറ്റിൽ ഉണ്ടാവും. ഏറ്റവും ഒടുവിലായിട്ട് നമുക്കറിയാം, ഇതെല്ലാം പാക്ക് ചെയ്യാനായിട്ട് ഇതെല്ലാം പാക്ക് ചെയ്ത് ഉൾച്ചേർത്തിരിക്കുന്ന ഒരു സഞ്ചി, സഞ്ചി അതുകൂടെ കൂട്ടിയാണ് നമ്മൾ മുൻപ് പറഞ്ഞത് 9 ഇനങ്ങളെന്ന്. 8 ഇനം ഉൽപ്പന്നങ്ങൾ കിറ്റിനകത്തുണ്ടാവും. കിറ്റ് പാക്ക് ചെയ്തിരിക്കുന്ന തുണിസഞ്ചി കൂടി ഉൾപ്പെടെ 9 ഇനങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നമുക്ക് റേഷൻ വിഹിതത്തോടൊപ്പം നമുക്ക് ഈ കിറ്റ് വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള തീയതികളിൽ ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട്. പാക്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾ, വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ അളവ്, തൂക്കം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഗുണനിലവാരം ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാകും കിറ്റിൽ ഉൾപ്പെടുക. നിലവിൽ നമുക്കറിയാം, വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വരികയാണെങ്കിൽ അതേ വിലയുള്ള മറ്റൊരു ഉൽപ്പന്നം ആ ഒരു ഭാഗത്തേക്ക് പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് ഈ പ്രാവശ്യം പുരോഗമിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയാർന്ന ഒരു കിറ്റ് വിതരണമാകും ഇനിയുണ്ടാവുക. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ടെൻഡർ നടപടികളും എല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. വളരെ വേഗം തന്നെ പാക്കിംഗ് ചെയ്ത് സെപ്റ്റംബർ മാസം പകുതിയോടെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഏകദേശ സൂചനകൾ. അപ്പോൾ കിറ്റിൽ ഉൾപ്പെടുന്ന നിശ്ചയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിരുന്നാൽ പോലും നമ്മുടെ കൈകളിലേക്ക് കിറ്റുകൾ എത്തുമ്പോൾ ഒന്ന് തുറന്ന് പരിശോധിക്കാനൊക്കെ നമുക്ക് റേഷൻ കടകളിൽ തന്നെ വെച്ച് ഒന്ന് തുറന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് കിറ്റിലുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മയുണ്ടോ എന്ന് അപ്പോൾ തന്നെ ഒന്ന് പരിശോധിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ സെപ്റ്റംബർ മാസം നമുക്ക് ലഭിക്കുന്ന പക്ഷി വിഭവങ്ങളെപ്പറ്റി ഏകദേശം ധാരണ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കിറ്റ് തുറന്ന് പരിശോധിക്കാനും നമുക്ക് വ്യാപാരിയുടെ സമക്ഷം തന്നെ പരാതി ഉന്നയിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അത് വളരെയധികം ഉപകരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രദീപ് പ്രസാദിനൊപ്പം ജിതനം ജോസ് സൈനിങ് ഓഫ്.